പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അന്ധനായ സാലിം എന്ന് പറയുന്ന കുട്ടി നിലത്ത് വീണ ഒരു പക്ഷിക്കുഞ്ഞിനെ പൂച്ചയിൽ നിന്ന് രക്ഷിച്ച് കൂട്ടിലേക്ക് തിരികെ എത്തിച്ച ഒരു കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ ചില പഠന പ്രവർത്തനങ്ങൾ നമ്മൾ നോട്ട് പുസ്തകത്തിൽ പകർത്തിയല്ലോ. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പേജ് നമ്പർ 17 നോക്കുക. നഖ്റഉ വനതദബ്ബഖു, വായിക്കാം ആസ്വദിക്കാം. താഴെ 4 സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ചുവപ്പ്, നീല എന്നീ നിറങ്ങളിൽ ചില പദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല പരീക്ഷകളിലും ചോദിക്കുന്ന നഖ്ത്, മൻഊത്ത് എന്ന് പറയുന്ന അറബിക് ഗ്രാമർ വ്യാകരണമാണ് ഇത്. ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കാനായി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പദം കൂടെ ഉൾപ്പെടുത്തുന്നതാണ് വരുന്നതാണ് നഖ്ത്, മൻഊത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഒന്നാമത്തെ ഉദാഹരണത്തിൽ നമുക്ക് കാണാം, കാന സാലിമുൻ വലദൻ ളറീറൻ. സാലിമ് ഒരു അന്ധനായ വിദ്യാർത്ഥിയായിരുന്നു. കാന ആയിരുന്നു സാലിമുൻ, സാലിമ് വലദൻ ഒരു കുട്ടി, ളറീറൻ അന്ധൻ. ഇവിടെ വലദൻ എന്ന് പറയുന്ന ആ കുട്ടി എന്ന് പറയുന്ന പദത്തെ വിശേഷിപ്പിക്കാനായിട്ട് അവൻ്റെ ഒരു വിശേഷണമാണ് തൊട്ടടുത്ത് ളറീറൻ എന്ന് നൽകിയിരിക്കുന്നത്. നഅത്ത്, മൻഊത്ത് ഇവയിൽ വരുമ്പോൾ ഒന്നാമത്തെ പദത്തിന് വരുന്ന അതേ ഇഅ്റാബുകളാണ്, ഹർക്കത്തുകളാണ് രണ്ടാമത്തെ പദത്തിനും വരിക. ഉദാഹരണത്തിന് വലദൻ എന്ന് പറഞ്ഞ അതുപോലെയാണ് ളറീറൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടിൻ്റെയും അവസാനത്തിൽ തൻവീൻ ഫത്തഹാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് നോക്കുക, യസ്കുനു സാലിമുൻ ഫി ഖറിയത്തിൻ ജമീലത്തിൻ. അവിടെ ഖറിയത്തിൻ ജമീലത്തിൻ എന്നുള്ളതിന് തൻവീൻ കസറാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തേത് വഖ അൽ ഉസ്ഫൂർ സുഗീറു മിനൽ ഉഷി, വഖ വീണു അൽ ഉസ്ഫൂറു പക്ഷി, അസുഗീറു ചെറിയ പക്ഷി, മിനൽ ഉഷി കൂട്ടിൽ നിന്ന്. ഇവിടെ ഉസ്ഫൂർ എന്ന് പറയുന്നതിൻ്റെ ഒരു വിശേഷണമാണ് അസുഗീർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ പക്ഷി, എങ്ങനത്തെ പക്ഷിയാണ്, അതിൻ്റെ വിശേഷണമാണ് അസുഗീറു എന്നുള്ളത്, ചെറിയത് എന്നുള്ളത്. അപ്പോൾ ഉസ്ഫൂറിൻ്റെ അതേ ഇഹ്റാബാണ്, അഥവാ ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ അവസാന പദത്തിൻ്റെ ഹർക്കത്തിനാണ് ഇഹ്റാബ് എന്ന് പറയുന്നത്. ഉസ്ഫൂർ എന്നതിൻ്റെ അതേ ഇഹ്റാബ് തന്നെയാണ് സുഗീർ എന്നതിനും കൊടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും അവസാനത്തിൽ എന്താണ്, വമ്മാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെയാണ് നാലാമത്തതും, തസല്ലക സാലിമുൻ ഷജറത്തൻ കബീറത്തൻ. തസല്ലക കയറി, സാലിമുൻ സാലിമ് കയറി, ഷജറത്തൻ മരത്തിൽ. എങ്ങനത്തെ മരമാണ്, കബീറത്തൻ വലിയ മരമാണ്, മരത്തിൻ്റെ ഒരു വിശേഷണമാണ് നൽകിയിരിക്കുന്നത്. മരത്തിൻ്റെ ഒരു ഗുണം എങ്ങനത്തെ മരമാണെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരമാണ്. അപ്പോൾ ഷജറത്തൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ കബീറത്തൻ എന്ന് വന്നിട്ടുണ്ട്. രണ്ടിനും തൻവീൻ ഫത്തഹാണ് നൽകിയിരിക്കുന്നത്. ഇതൊന്ന് ഓർത്തു വെക്കുമല്ലോ. അടുത്ത ഒരു ചോദ്യം, നുലാഹിദു അസ്സൂറത്ത വനുക്കമ്മിലു അൽഹിക്കായ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചിട്ട് വിവരണം പൂർത്തിയാക്കാനാണ്. ചിത്രത്തിൽ ഒരു ഉപ്പയും മകളുമുണ്ട്, പിന്നെയോ കുറേ പൂക്കളുണ്ട്. ആ പൂക്കളിലേക്ക് പാറി വരുന്ന കുറേ പൂമ്പാറ്റകളുണ്ട്, ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ താഴെ ഒരു ബോക്സിൽ 3 പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തത് ജമീലൻ, ഭംഗിയുള്ളത്. രണ്ടാമത്തത് സുഗീറത്തും, ചെറിയത്. മൂന്നാമത്തത് ഫറാഷത്തൻ, പൂമ്പാറ്റ. ഇങ്ങനെ 3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. താഴെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, അതിൽ 3 ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയത് നിങ്ങൾ ബോക്സിൽ നിന്ന് എടുത്ത് എഴുതണം. നമ്മൾ മുന്നേ പഠിച്ച ഞങ്ങൾക്ക് മൻഊത്ത് മനസ്സിലാക്കിയാൽ ഇത് പെട്ടെന്ന് തന്നെ എന്താക്കാൻ കഴിയും, പൂരിപ്പിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നാദിയത്തു ബിന്തുൻ ഡേശ്. എന്താ വരിക, ബിന്തുൻ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് തുടർന്ന് വരേണ്ടത്. ബിന്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ വമ്മാണ് വന്നിരിക്കുന്നത്. അതുപോലെ തെൻവീൻ വമ്മ് വന്നിരിക്കുന്ന ഒരു പദം ബോക്സിലുണ്ടോ?
ചെറിയത്. അപ്പൊ എന്താ വരിക? നാദിയ ഒരു ചെറിയ പെൺകുട്ടിയാണ്. ഇനി രണ്ടാമത്തെ നോക്കുക. യൗമൻ ദഖലത്ത് ബുസ്താനൻ ഡേഷ്. യൗമൻ ഒരു ദിവസം, ദഖലത്ത് അവള് പ്രവേശിച്ചു, ബുസ്താനൻ പൂന്തോട്ടത്തിലേക്ക്. ഡേഷ് എങ്ങനത്തെ പൂന്തോട്ടമാണ് എന്നാണ് അവിടെ കൊടുക്കുന്നത്. തൻവീൻ ഫത്തഹ് കൊണ്ട് അവസാനിക്കുന്ന പദമാണ് ബുസ്താനൻ എന്നുള്ളത്. അതുപോലെ തൻവീൻ ഫത്തഹ് കൊണ്ട് അവസാനിക്കുന്ന ഏതെങ്കിലും പദം അതിലുണ്ടോ? നാം ജമീലൻ. യൗമൻ ദഖലത്ത് ബുസ്താനൻ ജമീലൻ. ഭംഗിയുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് അവൾ ഒരു ദിവസം പ്രവേശിച്ചു. ഫറഅത്ത് അന്നേരം അവൾ കണ്ടു. ഡേഷ് ജമീലത്തൻ. ജമീലത്തൻ എന്ന് പറഞ്ഞാല് ഭംഗിയുള്ളത്. അവിടെ ഭംഗിയുള്ളത് എന്നുള്ള വിശേഷണം അവിടെ നൽകിയിട്ടുണ്ട്. ഇനി വിശേഷണത്തിന് അർഹമായ ഒരു പദം കൂടെ അവിടെ കൊടുക്കണം. അപ്പൊ നമ്മൾ ബാക്കിയുള്ള രണ്ട് പദങ്ങളും അവിടെ പൂരിപ്പിച്ച സ്ഥിതിക്ക് ഇനി പൂരിപ്പിക്കാനുള്ളത് ഫറാശത്തൻ എന്ന് മാത്രമാണ്. ഫറാശത്തൻ എന്നുള്ളതിൻ്റെയും ജമീലത്തൻ എന്നുള്ളതിൻ്റെയും അവസാനത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തൻവീൻ ഫത്തഹാണ്. മാത്രമല്ല ഇത് രണ്ടും എന്താണ്? മുഅന്നസാണ്. താ കൊണ്ടാണ് അവസാനിക്കുന്നത്. അത് രണ്ടും മുഅന്നസാണ്. അപ്പോൾ അതിന് യോജിച്ച് വരുന്നത് ഫറാശത്തൻ എന്നാണ്. ഓക്കെ. റഖലത്ത് വറാഅഹ, അവൾ അതിൻ്റെ പിന്നാലെ ഓടി. റഖലത്ത് അവൾ ഓടി. വറാഅഹ അതിൻ്റെ പുറകെ. ഫഖാലൽ വാലിദു, അന്നേരം പിതാവ് പറഞ്ഞു. ലാ യാ നാദിയ, വേണ്ട നാദിയ. ദഈഹ അതിനെ വിട്ടേക്കുക. നാദിയ വേണ്ട, അതിനെ വിട്ടേക്കുക. ഇർഹമി നീ കരുണ കാണിക്കണം. അൽ ഹയവാനാത്തി ജീവികളോട്, ജീവികളോട് നീ കരുണ കാണിക്കണം. ഇത് പിതാവ് അവളോട് പറഞ്ഞു. അടുത്തൊരു ചോദ്യം. നുറാജി ഉന്നസ്വ വനക്തശിഫു മിൻഹു അൽ കലിമാത്തില്ലത്തി തദുല്ലു അലാ സൗത്തിൽ ഉസ്ഫൂരി വൽ ഖിത്തി വനക്തുബുഹ. പാഠഭാഗം ഒരിക്കൽ കൂടെ വായിച്ചിട്ട് അതിൽ നിന്ന് കിളിയുടെയും പൂച്ചയുടെയും ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ കണ്ടുപിടിക്കുക. അത് നോട്ട് പുസ്തകത്തിൽ എഴുതുക. എന്തൊക്കെയാണ്? ഉസ്ഫൂറിൻ്റെ ശബ്ദത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏതാണ്? പാഠത്തിൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത് ഷക്ഷക്കത്തുൽ നസാഫീരി, കുരുവിയുടെ കരച്ചിൽ, പക്ഷിയുടെ കരച്ചിൽ എന്നാണ്, അല്ലെങ്കിൽ ശബ്ദം എന്നാണ്. അപ്പോൾ പക്ഷിയുടെ ശബ്ദത്തെ സൂചിപ്പിക്കുന്നത് ഷക്ഷക്കത്ത് എന്നതാണ്. ദെൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ കാണാൻ കഴിയും. വസമി അകിത്തൻ യമുഉമിൻ ഖരീബിൻ, ഒരു പൂച്ച അതിൻ്റെ അടുത്ത് നിന്ന് ശബ്ദമുണ്ടാക്കുന്നത്, കരയുന്നത് അവൻ കേട്ടു എന്നുള്ളത്. അവിടെ യമുഉ എന്നുള്ളത് പൂച്ചയുടെ കരച്ചിലിനെ സൂചിപ്പിക്കുന്നു. യമുഉ എന്നുള്ളത് പൂച്ചയുടെ കരച്ചിലിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഉസ്ഫൂർ എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ എന്തെഴുതണം? ഷക്ഷക്കത്ത്. അതിന് താഴെ പെത്തൻ എന്ന് എഴുതിയതിന് ശേഷം യമുഉ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ. അപ്പം നമ്മൾ പൂച്ചയുടെയും പക്ഷിയുടെയും ശബ്ദങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് മറ്റു ചില ജീവികളുടെയും കൂടെ ശബ്ദങ്ങളുടെ പേരുകൾ പഠിക്കാം. അടുത്ത ഒരു ചോദ്യം വരുന്നത് നതാറഫു അലൽ അസ്വാതി വൽ ഹയവാനാത്തി വ നസ്വിലുഹ ഇല സൂറത്തിൽ മുനാസിബത്തി കമാ ഫിൽ മിസാലി സുമ്മ നക്തുബുഹ ഫിൽ മുറബ്ബ. നതാറഫു അലൽ അസ്വാതി വൽ ഹയവാനാത്തി, നമുക്ക് കുറച്ച് ജീവികളുടെ ശബ്ദങ്ങളെ പരിചയപ്പെടാം. വ നസ്വിലുഹ ഇല സൂറത്തിൽ മുനാസിബത്തി കമാ ഫിൽ മിസാലി, എന്നിട്ട് ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ അവയെ ചിത്രങ്ങളുമായി യോജിപ്പിക്കാം. തുമ്മനക്തു ബുഹാഫിൽ മുറബ്ബായി, എന്നിട്ട് അത് ബോക്സിൽ രേഖപ്പെടുത്താം. അവിടെ ആറ് ജീവികളുടെ ശബ്ദങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. യസ്വീഹു, യഹൂറു, യൻബഹു, യൻഐഖു, യമുഉ, യസ്അറു. ഇവയെല്ലാം ഓരോ ജീവികളുടെ ശബ്ദങ്ങളുടെ പേരുകളാണ്. നമുക്കൊന്ന് നോക്കാം. യസ്വീഹു എന്ന് പറഞ്ഞാൽ കൂവുക.
യഹൂറു എന്ന് പറഞ്ഞാൽ അലറുക, യൻബഹു എന്ന് പറഞ്ഞാൽ കുരക്കുക, യൻനായ്ക്കു എന്ന് പറഞ്ഞാൽ കരയുക, യമൂഹു എന്ന് പറഞ്ഞാൽ കരയുക, യസ്അറു ഗർജിക്കുക. ഓക്കെ, നമുക്ക് ഉദാഹരണം ഒന്ന് നോക്കിയാലോ. യസ്അറു അൽ അസദു, സിംഹം ഗർജിക്കുന്നു, സിംഹം ഗർജിക്കുന്നു. ഓക്കെ, രണ്ടാമത്തത് ഒരു നായയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. അപ്പൊ നായക്ക് എന്താണ് പറയുക അറബിയിൽ? കൽബാണ്, കൽബ്. നായ കുരക്കലാണ് പതിവ്. അപ്പോ എങ്ങനെ എഴുതും? യൻബഹു അൽ കൽബു, യൻബഹു അൽ കൽബു. മൂന്നാമത്തത് വരുന്നത് പൂച്ചയാണ്. പൂച്ചയ്ക്ക് നമ്മൾ പഠിച്ചു അൽ കിത്തു എന്നാണ് പറയുക. പൂച്ച കരയുന്നതിന് നമ്മൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത്? നാം യമൂഉ അൽ കിത്തു, യമൂഉ അൽ കിത്തു. നാലാമത്തത് ഒരു കാക്കയാണ്. ഓക്കെ, കാക്ക കരയുന്നതിന് യൻഐക്കു എന്നാണ് പറയുക. യൻഐക്കു അൽ ഖുറാബു, യൻഐക്കു അൽ ഖുറാബു. അഞ്ചാമത്തത് വരുന്നത് പശുവാണ്, ബക്കറത്ത് ആണ്. ഓക്കെ, അഞ്ചാമത്തത് എങ്ങനെ എഴുതും? യഹൂറു അൽ ബക്കറ, യഹൂറു അൽ ബക്കറത്ത്, പശു അലറുന്നു. ദൻ ആറാമത്തത്, ആറാമത്തത് വരുന്നത് കോഴിയാണ്, ദീക്ക്. ദീക്ക് എങ്ങനെ എഴുതും? യസ്വീഹു അദ്ദീക, യസ്വീഹു അദ്ദീക, കോഴി കരയുന്നു. ഇതെല്ലാം കൂട്ടുകാർ ആ കോളങ്ങളിൽ എഴുതി വെക്കുമല്ലോ. പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ശുക്രൻ ലക്കും ജസാക്കുമുല്ലാഹു ഖൈറൻ.